നമസ്കാരം. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലാണ്. ചതുർത്ഥി മുതൽ ദശമി വരെയുള്ള തിഥികളിലും രേവതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രങ്ങളിലുമായി സഞ്ചരിക്കുന്നു. ശനി കുംഭത്തിൽ ചതയം നക്ഷത്രത്തിൽ വക്രസഞ്ചാരം തുടരുന്നു. വ്യാഴം ഭരണി നക്ഷത്രത്തിലാണ്. സെപ്റ്റംബർ 7-ാം തീയതി വ്യാഴാഴ്ച മുതൽ വക്രസഞ്ചാരം തുടങ്ങുകയാണ് എന്ന പ്രത്യേകതയും ഉണ്ട്. ബുധൻ ചിങ്ങം രാശിയിൽ വക്രത്തിലും മൗഢ്യത്തിലുമായി നിൽക്കുന്നു. ചൊവ്വ കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. ശുക്രൻ കർക്കിടകത്തിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചാരം തുടരുന്നു. രാഹുവിന്റെ മേടത്തിലെ സഞ്ചാരം കാർത്തിക 1-ാം പാദം മുതൽ അശ്വതി 1-ാം പാദം വരെ പിന്നിലേക്കാണ്. ഇപ്പോൾ രാഹു 1-ാം പാദത്തിൽ എത്തിയിരിക്കുന്നു. കേതു തുലാം രാശിയിൽ, അതായത് കേതു തുലാം രാശിയിൽ ചിത്തിര 3-ാം പാദത്തിലും സഞ്ചരിക്കുന്നതാകുന്നു. നവഗ്രഹങ്ങളുടെ ഇപ്രകാരമുള്ള രാശിനക്ഷത്ര മണ്ഡല സഞ്ചാരം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നവഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്ന് ചേർന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 8, 9, 10, 11 തീയതികളിലാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുക. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. നിത്യവും ചെയ്തു പോരുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സെപ്റ്റംബർ 7, അതായത് ഇന്നു മുതൽ, വ്യാഴം ഭരണി നക്ഷത്രത്തിലാണ്. അതിനാൽ തന്നെ ഇന്നു മുതൽ വക്രസഞ്ചാരം ആരംഭിക്കുകയാണ് എന്ന് തന്നെ പറയാം. വ്യാഴത്തിന്റെ വക്രസഞ്ചാരം മൂലം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാകുന്നു. ഈ നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പറയുന്നത്. നവഗ്രഹങ്ങളുടെ അനുഗ്രഹവും കടാക്ഷവും ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി ജന്മരാശിയിലാണ് വാരാന്ത്യ ചന്ദ്രസഞ്ചാരം. മനസന്തോഷമുണ്ടാകുന്നതുമാകുന്നു. വിശിഷ്ട ഭോജ്യങ്ങൾ ഇവർക്ക് കഴിക്കുവാൻ സാധിക്കും. പാചക നൈപുണ്യം അംഗീകരിക്കപ്പെടും. പണവരവ് പ്രതീക്ഷിച്ചതിലും അധികമാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. കരാർ പണികൾ നീട്ടിക്കിട്ടുവാൻ സാഹചര്യം വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. ഇടക്കാലത്ത് തൊഴിൽ ഇല്ലാതിരുന്നവർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും സാമ്പത്തികമായ ഉയർച്ച വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അപ്രതീക്ഷമായ ശുഭവാർത്തകൾ തേടിയെത്തുന്നു എന്നതും ഇവരെ തേടിയെത്തുന്ന സൗഭാഗ്യം തന്നെയാകുന്നു. ഭരണി വാരാരംഭം അവിസ്മരണീയമാകും എന്ന് തന്നെ പറയാം. വിരുന്നുകളിൽ പങ്കെടുക്കുന്നതാണ്. കുടുംബസംഗമം സന്തോഷകരമായി ഇവർക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ മറ്റ് ദിവസങ്ങളിലും, അതായത് ഈ പരാമർശിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ, തിളക്കം വളരെയധികം വർദ്ധിക്കുന്ന ദിവസങ്ങൾ തന്നെയാകുന്നു. ചന്ദ്രശുക്രന്മാർക്ക് പരിവർത്തനം വരികയാൽ പണവിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകണം. എന്നിരുന്നാലും ധനവരവ് മോശമാവില്ല എന്ന് തന്നെ പറയാം. സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ സാമാന്യം മാർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കൂടിയാണ് ഇത്. സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും മുൻപ് ഇരുവട്ടം ചിന്തിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും എന്ന് തന്നെ പറയാം. രോഹിണി ആഘോഷങ്ങളുടെ അഭിരാമിത്വം മൂലം ഉണ്ടായ ആലസ്യത്തിൽ ജോലിക്ക് പോകുവാൻ മടി തോന്നുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. ലീവ് നീട്ടുന്നവരെയും കണ്ടേക്കാം. ചിലർക്ക് ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരുന്നതാണ്. പണച്ചെലവ് കുറയുന്ന ചില കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതാകുന്നു. അത്തരം തീരുമാനങ്ങൾ ഇവർ എടുക്കേണ്ടതാണ്. കൈവായ്പകളെല്ലാം തീർക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇത് എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് ഇത്. കുടുംബത്തിലുള്ള സ്ത്രീകളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. 5-ൽ ചൊവ്വയുള്ളതിനാൽ ഉദരരോഗങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങളും അതേപോലെ തന്നെ ഐശ്വര്യം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. പ്രതീക്ഷിക്കാതെ തന്നെ ധനനേട്ടങ്ങൾ, ശുഭവാർത്തകൾ എന്നിവ ഇവരെ തേടി എത്തുന്നതുമാകുന്നു. മകീരം ഗുണാനുഭവങ്ങളും ധനവരവുമുള്ള വാരമാണ് ഇത് എന്ന് തന്നെ പറയാം. അതായത് ഈ 4 ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ് വാസ്തവം. നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. പദവികൾ തിരികെ ലഭിക്കും എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാകുന്നു. വിട്ടുപോയ ബന്ധുക്കൾ വീണ്ടും ഇണങ്ങുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ ഭംഗിയായി പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. വിനോദ പരിപാടികളിൽ പങ്കെടുക്കുവാനും ആസ്വദിക്കുവാനും അവസരങ്ങൾ വന്നു ചേരും.
എന്നാൽ മധ്യത്തിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾ മേന്മ കുറഞ്ഞതാകാം. അതായത് ഈ പരാമർശിച്ച ദിവസങ്ങളിലെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ അല്പം മേന്മ കുറയുവാനും സാധ്യത കൂടുതലാകുന്നു. എന്നിരുന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ തിളക്കം വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ചിലവ് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് എങ്കിലും പണം കയ്യിൽ വന്ന് ചേരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. പ്രതീക്ഷിക്കാതെ തന്നെ പല ഭാഗ്യാനുഭവങ്ങളും കൂടാതെ സന്തോഷവാർത്തയും ഇവരെ തേടിയെത്തും എന്നതും പ്രത്യേകത തന്നെയാകുന്നു. പുണർദം പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകുന്നതാണ്. കഴിവുകൾ പുറത്തെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. തന്മൂലം മനസന്തോഷം ഉണ്ടാകുന്നതുമാണ്. സംവാദങ്ങളിൽ ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കും. ഔദ്യോഗികമായ കൃത്യനിർവഹണം പ്രശംസനീയമാകും. പണവരവ് മോശമാകില്ല. എന്നാൽ വസ്തുക്കളുടെ ക്രയവിക്രയം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. വീടുമാറ്റം, വാഹനകാര്യം എന്നിവ സജീവ പരിഗണനയിൽ വരികയും അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള സാധ്യത ഉണ്ട് എങ്കിലും അത് മുടങ്ങുവാനുള്ള സാധ്യതയും കാണുന്നു. തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ, അതായത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഈ സമയം ഇവർക്ക് സാധിക്കുന്നതാണ്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ജന്മനക്ഷത്രത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലമാണ് ഇത്. അതിനാൽ തന്നെ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ആഭരണമോ വസ്ത്രങ്ങളോ പാരിതോഷികമായി ഇവർക്ക് ലഭിക്കും എന്നതും ഇവരുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നതാകുന്നു. മൂന്നാം നാളിലും അഞ്ചാം നാളിലും പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാകുന്നു. വീഴ്ച, മുറിവുകൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. പിണക്കങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ധനനഷ്ടങ്ങൾക്ക് കാരണമാകാം. എന്നാൽ ധനം കൈകളിൽ വന്ന് ചേരുന്ന സമയമാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി പറയാം. ഈ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയായി പറയാം. മകം നക്ഷത്രക്കാർക്ക് ദുരിതസന്ധികൾ ഒഴിഞ്ഞതിൻ്റെ ആശ്വാസമുണ്ടാകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. നഷ്ടങ്ങളെക്കുറിച്ച് വിഷാദിക്കാതെ അഥവാ വിഷമിക്കാതെ നവോന്മേഷത്തോടെ കൂടി വരും കാലത്തിലേക്ക് ഉറ്റുനോക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. നിരന്തര പരിശ്രമത്തിലൂടെ കർമ്മരംഗത്ത് നന്നായി മുന്നേറുവാൻ ഇവർക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. കച്ചവടത്തിൽ ലാഭം ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതല ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം തന്നെ നേടുവാൻ സാധിക്കും. കൂടാതെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സാധിക്കും എന്നതും മകം നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി പറയാം. കൂടാതെ സൗഭാഗ്യങ്ങൾ നേടുവാനും അതോടൊപ്പം അപ്രതീക്ഷിത സമ്മാനങ്ങൾക്കും ഈ സമയം സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ ധനം കൈകളിൽ വന്നു ചേരുന്നു എന്നത് പ്രത്യേകത തന്നെയാകുന്നു. ഉത്രം മുന്നിലും പിന്നിലുമുള്ള നക്ഷത്രങ്ങളിൽ കുജനും ആദിത്യനും സഞ്ചരിക്കുകയാൽ പാരതന്ത്ര്യം അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് ഇത്. പലതിനോടും പലരോടും മാനസിക വിധേയത്വം പുലർത്തുന്നു എന്നതും പ്രത്യേകതയായി പറയാം. ഫലം എന്തായിരിക്കുമെന്ന് അറിഞ്ഞാലും ചിലത് ഇവർക്ക് ചെയ്യാതിരിക്കുവാൻ സാധിക്കാത്ത ദിവസങ്ങളാണ് വന്നു ചേരുക. വസ്തുവിൽ നിന്നും ധനം വന്ന് ചേരുന്നതാകുന്നു. ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമാണ് സമയം. വായ്പകളുടെ തിരിച്ചടവിന് പ്രസ്തുത ധനം ഉപയോഗിക്കേണ്ടതായി വന്നേക്കാം. ദീർഘദൂര യാത്രകൾ സംഭവിക്കാവുന്നതാണ്. പരുഷമായി സംസാരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഇത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അല്ലെങ്കിൽ വന്നു ചേരേണ്ട പല ധനങ്ങളും സൗഭാഗ്യങ്ങളും നഷ്ടമാകുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അത്തം ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടതാകുന്നു. എന്നാൽ മറ്റു കാര്യങ്ങളിൽ വളരെ അനുകൂലമാണ് സമയം. ബന്ധങ്ങളുടെ ഊഷ്മളത ഇവർക്ക് നിലനിർത്തുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. 11-ൽ ശുക്രൻ തുടരുകയാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് മുൻതൂക്കം നൽകും. അഥവാ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. സൗഹൃദങ്ങൾ ഗുണപ്രദമായി വന്ന് ചേരുന്ന സമയമാണ് ഇത്. പ്രണയത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി പറയാം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തികമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ശുക്രനുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകുന്നു. ചിത്തിര വലിയ ദൗത്യങ്ങൾ തന്നെ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് തന്നെ പറയാം. ഈ സമയം അധ്വാനം വില മതിപ്പിക്കപ്പെടുന്ന സമയമാണ് എങ്കിലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. യാത്രകൾ ഗുണപ്രദമായി തീരുന്നതാകുന്നു.
തീർത്ഥാടനത്തിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളെ കണ്ടുമുട്ടുകയും അവരുമായി ബന്ധപ്പെട്ട ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാകുന്നു. ധനപരമായ ഉയർച്ച ഇവർക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. സാമ്പത്തികമായി ആശ്വസിക്കാൻ സാധിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതുജോലികൾക്കുള്ള അവസരങ്ങളും ഈ സമയം വന്നു ചേരും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിജയിക്കാൻ പല വഴികളും മുന്നിൽ തെളിയുന്നു എന്നതാണ് ഈ സമയം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രത്യേകത. ആത്മാർത്ഥമായ പരിശ്രമം കൂടി ഉണ്ട് എങ്കിൽ ജീവിതത്തിൽ ഈ സമയം വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാകുന്നു. പണം ധാരാളമായി കൈകളിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇത്. കരാർ പണികളുമായി ബന്ധപ്പെട്ടും വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരാവുന്നതാണ്. ഉദ്യോഗസ്ഥർക്കും അനുകൂലം തന്നെയാണ് സമയം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുക, ധനം കൈകളിൽ വന്ന് ചേരുക, പ്രതീക്ഷിക്കാതെ ശുഭവാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. തൃക്കേട്ട നാലിലെ ശനിയുടെ പ്രവർത്തനം മൂലം വീടോ നാടോ വിട്ട് നിൽക്കേണ്ടി വരും എങ്കിലും വ്യാപാരികൾക്ക് നല്ല ലാഭമുണ്ടാകുന്ന സമയം തന്നെയാണ് ഇത്. ഇവരുടെ പല കാര്യങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിക്കുന്നതാകുന്നു. കൂടാതെ നവസംരംഭങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി പ്രതീക്ഷിക്കാവുന്നതാണ്. നവസംരംഭങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഇത്. സഹോദരന്മാരുമായുള്ള വ്യവഹാരത്തിൽ വിജയിക്കുവാൻ സാധിക്കും. കൂടാതെ ചില ദിവസങ്ങളിൽ മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇതെല്ലാം വഴിമാറിപ്പോകുന്നതാണ്. അപ്രതീക്ഷിതമായി ധനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. വിദ്യാർത്ഥികൾക്കും വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് ഈ സമയം. ജോലി ലഭിക്കാനോ ജോലിയുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ വാർത്തകൾ, കർമ്മമേഖലയിൽ ഉയർച്ച എന്നിവ നേടുവാനും ഈ ദിവസങ്ങളിൽ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. ഈ ദിവസങ്ങളിൽ ദുരിതം കുറയും എന്ന് തന്നെ പറയാം. അതിനാൽ ഈ ദിവസങ്ങൾ ഇത്തരം നക്ഷത്രക്കാർക്ക്, ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കുക.